നമസ്കാരം, ഞാൻ ഭദ്ര പ്രമോദ്. എല്ലാവർക്കും വാവാച്ച ലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ തോട്ട് തിയറി ഓഫ് ലൈഫ്. വെൻ ദ ഫ്ലഡ് കംസ് ദ ഫിഷ് ഈറ്റ് ദ ആൻസ്, ബട്ട് വെൻ ദ വാട്ടർ ഡ്രൈസ് ദ ആൻസ് ഈറ്റ് ദ ഫിഷ്. ദ ലൈഫ് ഗീവ്സ് ചാൻസ് ടു എവ്രി വൺ, ജസ്റ്റ് ഹാവ് ടു വെയിറ്റ് ഫോർ അവർ ടേൺ. വെള്ളപ്പൊക്കം വരുമ്പോൾ മീനുകൾ ഉറുമ്പുകളെ തിന്നുന്നു, പക്ഷേ വെള്ളം വറ്റുമ്പോൾ ഉറുമ്പുകൾ മീനിനെ തിന്നും. ജീവിതം എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കും, നമ്മൾ നമ്മളുടെ അവസരത്തിനായി കാത്തിരിക്കണം. ഇത് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർമേഷൻ ഓഫ് കമ്പാരിറ്റീവ് ഡിഗ്രീനെ കുറിച്ച് പഠിച്ചു. ഞാൻ പഠിപ്പിക്കാൻ പോണത് സൂപ്പർലേറ്റീവ് ഡിഗ്രീനെ കുറിച്ചിട്ടാണ്. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഫോർമേഷൻ ഓഫ് സൂപ്പർലേറ്റീവ് ഡിഗ്രീനെ കുറിച്ചിട്ടും പഠിപ്പിക്കുന്നതാണ്. പിന്നെ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഇറെഗുലർ കമ്പാരിസനെ കുറിച്ചിട്ട് ഈ ക്ലാസ്സിൽ എടുക്കാമെന്ന്. പക്ഷേ ലെങ്ത് കൂടിയത് കാരണം ഞാൻ എൻ്റെ അടുത്ത ക്ലാസ്സിൽ ഇറെഗുലർ കമ്പാരിസനെ കുറിച്ചിട്ട് ഇടുന്നതാണ്. അതായത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പാർട്ട് 5 ഇറെഗുലർ കമ്പാരിസൺ. അതും കൂടി എല്ലാവരും ഒന്ന് കാണണം. എൻ്റെ ഈ വാവാച്ച് ലേണിംഗ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പാർട്ടുകളായിട്ടാണ് ഇടുന്നത്. ഇത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പാർട്ട് 4. ഇതിനു മുമ്പ് ഞാൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കണ്ടിട്ട് വേണം. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കണ്ടിട്ട് വേണം ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ പാർട്ട് 4 കാണാനായിട്ട്. നമുക്ക് ക്ലാസ് തുടങ്ങാം. സൂപ്പർലേറ്റീവ് ഡിഗ്രി. ദ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓഫ് ആൻ അബ്ജക്റ്റീവ് ഡിനോട്ട്സ് ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ദ ക്വാളിറ്റി ആൻഡ് ഈസ് യൂസ്ഡ് വെൻ മോർ ദാൻ ടു തിങ്സ് ഓർ സെറ്റ് ഓഫ് തിങ്സ് ആർ കമ്പയർഡ്. Superlatives take the before the adjective. അതായത് സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഒരു അഡ്ജക്റ്റീവിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി സൂചിപ്പിക്കുന്നത് ഒരു ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ക്വാളിറ്റിനെയാണ്. ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ക്വാളിറ്റിനെയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി സൂചിപ്പിക്കുന്നത് ഒരു അഡ്ജക്റ്റീവിൻ്റെ. ആൻഡ് ഈസ് യൂസ്ഡ് വെൻ മോർ ദാൻ ടു തിങ്സ് ഓർ സെറ്റ് ഓഫ് തിങ്സ് ആർ കമ്പയർഡ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത് രണ്ടിൽ കൂടുതൽ തിങ്സുകളോ മോർ ദാൻ ടു തിങ്സോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് തിങ്സോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ്. രണ്ടിൽ കൂടുതൽ എണ്ണം കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. സൂപ്പർലേറ്റീവ്സ് ടേക്ക് ദ ബിഫോർ ദ അഡ്ജക്റ്റീവ്. സൂപ്പർലേറ്റീവുകൾക്ക് മുമ്പിൽ ദ ഉണ്ടാവും. സൂപ്പർലേറ്റീവ്സിൽ അഡ്ജക്റ്റീവിന് മുമ്പ് ദ ഉണ്ടാവും. ഇത് ഞാൻ പോസിറ്റീവ് ഡിഗ്രീനെയും കമ്പാരിറ്റീവ് ഡിഗ്രീനെയും സൂപ്പർലേറ്റീവ് ഡിഗ്രീനെയും കുറിച്ചിട്ട് ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഇതൊരു പൂച്ചയാണ്. ഈ പൂച്ചയെ നമ്മൾ കമ്പയർ ചെയ്യണില്ല. അതായത് ഇതിനെ കമ്പയർ ചെയ്യാനായിട്ട് മറ്റൊരു പൂച്ചയോ ഒന്നുമില്ല. ഇതൊരു പൂച്ചയാണ്, ഒരെണ്ണമുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനൊരു കമ്പയർ ചെയ്യണില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ഒരു കമ്പാരിസൺ നടത്തില്ല. അപ്പോൾ ഇത് പോസിറ്റീവ് ഡിഗ്രിയാണ്. Big. നമ്മൾ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ് ഡിഗ്രിയിൽ അതിൻ്റെ അഡ്ജക്റ്റീവ് സിമ്പിൾ ഫോമിലായിരിക്കും ഉണ്ടാവുക, ബിഗ്. ഇപ്പോൾ ഇതിൽ രണ്ട് പൂച്ചകളുണ്ട്. അപ്പോൾ ഈ പൂച്ചേനേക്കാളും കുറച്ചും കൂടി വലിയ പൂച്ചയാണ് ഈ പൂച്ച. അപ്പോൾ ഇതൊരു കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് ഉള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ് ഡിഗ്രിനേക്കാളും കുറച്ചും കൂടി ഒരു ഹയർ ഡിഗ്രി ഓഫ് ക്വാളിറ്റിയാണ് കമ്പാരിറ്റീവ് ഡിഗ്രി സൂചിപ്പിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ഡിഗ്രിനേക്കാളും, അതായത് ഈ പൂച്ചയേക്കാളും കുറച്ചും കൂടി വലിയ പൂച്ചയാണ് ഇത്. അപ്പോൾ ഇതൊരു കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ്. അതുമാത്രമല്ല, കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പോഴാണ്. നമ്മൾ രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, രണ്ട് പൂച്ചകളെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് ഉള്ളത്. Comparative degree. Bigger. Bigger.
മൂന്ന് പൂച്ചകളുണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിനേക്കാളും ഈ രണ്ട് പൂച്ചകളിലേക്കാളും ഏറ്റവും വലിയ പൂച്ചയാണ് ഈ പൂച്ച. അപ്പൊ ഇത് സൂപ്പർലേറ്റ് ഡിഗ്രിയിലാണ് ഉള്ളത്. നമ്മൾ പഠിച്ചു സൂപ്പർലേറ്റ് ഡിഗ്രിയാണ് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ക്വാളിറ്റി സൂചിപ്പിക്കുന്നത്. സൂപ്പർലേറ്റ് ഡിഗ്രി ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ക്വാളിറ്റിനെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഈ രണ്ട് പൂച്ചകളിലേക്കാളും ഏറ്റവും വലിയ പൂച്ചയാണ് ഈ പൂച്ച. അപ്പൊ ഇത് സൂപ്പർലേറ്റ് ഡിഗ്രിയിലാണ് ഉള്ളത്. പിന്നെ നമ്മൾ സൂപ്പർലേറ്റ് ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ട് സൂപ്പർലേറ്റ് ഡിഗ്രി ഉപയോഗിക്കുന്നത് മോർ ദാൻ ടു തിങ്സിനെ കമ്പയർ ചെയ്യാൻ, രണ്ടിൽ കൂടുതൽ എണ്ണത്തിനെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ സൂപ്പർലേറ്റ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഇത് രണ്ടിൽ കൂടുതൽ എണ്ണം ഉണ്ട്, അപ്പോൾ ഇത് സൂപ്പർലേറ്റ് ഡിഗ്രിയിലാണ് ഉള്ളത്. ബിഗ്ഗസ്റ്റ്, ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. ബിഗ് പോസിറ്റീവ് ഡിഗ്രി, ബിഗ്ഗർ കമ്പാരിറ്റീവ് ഡിഗ്രി, ബിഗ്ഗസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാൻ ഉണ്ടാവും, സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് ദാ ഉണ്ടാവും. ചിലപ്പോ ചില എക്സെപ്ഷണൽ കേസസ് വരാം, പക്ഷേ മിക്കപ്പോഴും കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാൻ ഉണ്ടാവും, സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് ദാ ഉണ്ടാവും. എക്സാമ്പിൾസിലേക്ക് പോണേക്കാൾ മുമ്പ് ഫോർമേഷൻ ഓഫ് സൂപ്പർലേറ്റീവ് ഡിഗ്രീനെ കുറിച്ചിട്ട് പഠിക്കാം. എങ്ങനെയാണ് സൂപ്പർലേറ്റീവ് ഫോം ചെയ്യുന്നതെന്ന് പഠിക്കാം. അതിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് ഒരു സിലബൾ ഉള്ള മിക്ക അഡ്ജക്റ്റീവുകളും ഒരു സിലബളിൽ കൂടുതലുള്ള കുറച്ച് അഡ്ജക്റ്റീവുകളും സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോം ചെയ്യുന്നത്. അതിന്റെ പോസിറ്റീവിലേക്ക് est ആഡ് ചെയ്യുമ്പോഴാണ്, ചേർക്കുമ്പോഴാണ്. അതായത് ഒന്നും കൂടി പറയാം, ഒരു സിലബിൾ ഉള്ള മിക്ക അഡ്ജക്റ്റീവുകളും ഒരു സിലബിളിൽ കൂടുതലുള്ള കുറച്ച് അഡ്ജക്റ്റീവുകളും സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോം ചെയ്യുന്നത് അതിന്റെ പോസിറ്റീവിലേക്ക് est ആഡ് ചെയ്യുമ്പോഴാണ്. അതായത് സിലബിളിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് ഫോർമേഷൻ ഓഫ് കമ്പാരിറ്റീവിൽ ഞാൻ സിലബിളിനെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത് എൻ്റെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ പാർട്ട് വണ്ണും പാർട്ട് ടുവും പാർട്ട് ത്രീയും കണ്ടിട്ട് വേണം പാർട്ട് ഫോറ്, അതായത് ഇന്നത്തെ ക്ലാസ് കാണാനായിട്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സ്വീറ്റ്, സ്വീറ്റർ, സ്വീറ്റസ്റ്റ്. കമ്പാരിറ്റീവ് ഡിഗ്രീനെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, അത് കാരണം ഞാൻ അതിനെ കുറിച്ചിട്ട് പറയുന്നില്ല. സ്വീറ്റസ്റ്റ്, സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. ടോൾ, ടോളർ, ടോളസ്റ്റ്. ഞാൻ പറഞ്ഞു തന്നു ഒരു സിലബിളുള്ള മിക്ക അഡ്ജക്റ്റീവുകളും ഒരു സിലബിളിൽ കൂടുതലുള്ള കുറച്ച് അഡ്ജക്റ്റീവുകളും സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോം ചെയ്യുന്നത് അതിൻ്റെ പോസിറ്റീവിലേക്ക് est ചേർക്കുമ്പോഴാണ്. അപ്പോൾ ടോൾ എന്നുള്ളത് ഒരു ഒരു സിലബിളുള്ള ഒരു വേർഡാണ്. അപ്പോൾ ഇതിൻ്റെ സൂപ്പർലേറ്റീവിലേക്ക് ആക്കിയപ്പോൾ നമ്മൾ est ചേർത്തു, ടോൾ എന്ന പോസിറ്റീവിൻ്റെ കൂടെ est ചേർത്തു, ടോളസ്റ്റ്. ബോൾ, ബോൾഡർ, ബോൾഡസ്റ്റ്. ബോൾഡ് എന്നുള്ളത് ഒരു ഒരു സിലബിളുള്ള ഒരു വേർഡാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൂപ്പർലേറ്റീവിലേക്ക് മാറ്റിയപ്പോൾ നമ്മൾ ഇതിൻ്റെ പോസിറ്റീവിൻ്റെ കൂടി est ചേർത്ത്, ബോൾഡസ്റ്റ്. ഇനിയിപ്പോൾ ഇതെല്ലാം സ്വീറ്റും സ്മോളും ഇതെല്ലാം അത് തന്നെയാണ്. ഞാനത് കാരണം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. ക്ലെവർ, ക്ലെവറർ, ക്ലെവറസ്റ്റ്. കൈൻഡ്, കൈൻഡർ, കൈൻഡസ്റ്റ്. യങ്, യങ്ങർ, യങ്ങസ്റ്റ്. ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ്. ഇനി അടുത്ത ഒരു പോയിന്റ് ആണ് വെൻ ദ പോസിറ്റീവ് എൻഡ്സ് ഇൻ ഇ ഓൺലി est ഈസ് ആഡഡ്. അതായത് പോസിറ്റീവ് ഇയിലാണ് അവസാനിക്കുന്നതെങ്കിൽ നമ്മൾ
നമ്മൾ അതിനെ സൂപ്പർലേറ്റീവിലേക്ക് ആക്കി മാറ്റുമ്പോൾ എസ്ടി മാത്രം ആഡ് ചെയ്താൽ മതി. അതായത് ബ്രേവ് എന്ന പോസിറ്റീവ് ഇയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ സൂപ്പർലേറ്റീവിലേക്ക് മാറ്റിയപ പോൾ എസ്ടി മാത്രം ആഡ് ചെയ്താൽ മതി. ബ്രേവ് ബ്രേവർ ബ്രേവസ്റ്റ്. അതായത് ഓൾറെഡി ഈ പോസിറ്റീവിൽ ഒരു ഇ ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും സൂപ്പർലേറ്റീവിലേക്ക് മാറ്റുമ്പോൾ വീണ്ടും ഒരു ഇ ചേർക്കേണ്ട ആവശ്യമില്ല. എസ്ടി മാത്രം ചേർത്താൽ മതി. അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫൈൻ എന്ന പോസിറ്റീവ് ഇയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ സൂപ്പർലേറ്റീവിലേക്ക് മാറ്റിയപ്പോൾ എസ്ടി മാത്രം ചേർത്തുള്ളൂ. ഫൈൻ ഫൈനർ ഫൈനസ്റ്റ്. ഇതൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പൊ ഞാൻ വെറുതെ പറയുന്നുള്ളൂ. വൈറ്റ് വൈറ്റർ വൈറ്റസ്റ്റ്. ലാർജ് ലാർജർ ലാർജസ്റ്റ്. ഏബിൾ ഏബിളർ ഏബിളസ്റ്റ്. നോബിൾ നോബിളർ നോബിളസ്റ്റ്. വൈസ് വൈസർ വൈസസ്റ്റ്. ഇനി അടുത്ത പോയിന്റ്. When the positive ends in Y, preceded by a consonant, the Y is changed into I before adding EST. അതായത് ഒരു പോസിറ്റീവ് അത് വൈയിലാണ് അവസാനിക്കുന്നതെങ്കിൽ ആ വൈയുടെ തൊട്ട് മുമ്പിലുള്ള ലെറ്റർ ഒരു കോൺസോണന്റ് ആണെങ്കിൽ, കോൺസോണന്റിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടി പറയാം. വവ്വൽസ് അല്ലാത്ത ലെറ്റേഴ്സ് എല്ലാനും കോൺസോണന്റ് ആണ്. അതായത് ഏതൊക്കെയാണ് വവ്വൽസ്? എ ഇ ഐ ഒ യു. ആ ലെറ്റേഴ്സ് അല്ലാത്ത ബാക്കിയുള്ള ലെറ്റേഴ്സ് എല്ലാനും കോൺസോണന്റ് ആണ്. അപ്പോ ഒരു കോൺസോണന്റ് ആണെങ്കിൽ ആ വൈനെ നമ്മൾ മാറ്റി ഐ ആക്കി എന്നിട്ട് ഇ എസ് ടി ചേർക്കും സൂപ്പർലേറ്റീവിലേക്ക് മാറ്റുമ്പോൾ. ഒന്നുകൂടി പറയാം, ഒരു പോസിറ്റീവ് അത് വൈയിലാണ് അവസാനിക്കുന്നതെങ്കിൽ ആ വൈയുടെ തൊട്ട് മുമ്പിലുള്ള ലെറ്റർ ഒരു കോൺസോണന്റ് ആണെങ്കിൽ ആ കോൺസോണന്റിൽ, അപ്പോൾ നമ്മൾ സൂപ്പർലേറ്റീവിലേക്ക് മാറ്റുമ്പോൾ ആ വൈ മാറ്റി ഐ ആക്കിയിട്ട് ഇ എസ് ടി ആഡ് ചെയ്യും. അതായത് എക്സാമ്പിൾസിലേക്ക് പോകാം. ഹാപ്പി എന്ന പോസിറ്റീവ് വൈയിലാണ് അവസാനിക്കുന്നത്. അപ്പം നമ്മൾ എന്താണ് നോക്കേണ്ടത്? ആ വൈയുടെ തൊട്ടു മുമ്പിലുള്ള ലെറ്റർ ഒരു കോൺസോണന്റ് ആണോ എന്ന് നോക്കണം. പി ആണ്, പി ഒരു കോൺസോണന്റ് ആണ്. പി ഒരു വവ്വൽ അല്ല, അപ്പൊ ഇതൊരു കോൺസോണന്റ് ആണ്. നമ്മൾ ഇതിനെ സൂപ്പർലേറ്റീവിലേക്ക് മാറ്റിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ വൈനെ മാറ്റി ഐ ആക്കിയിട്ട് ഇ എസ് ടി ചേർത്തു. ഹാപ്പി ഹാപ്പിയർ ഹാപ്പിയസ്റ്റ്. അപ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത്? ആ വൈയുടെ തൊട്ടു മുമ്പിലുള്ള ലെറ്റർ ഒരു കോൺസോണന്റ് ആണോ എന്ന് നോക്കണം. എസ് ആണ്, എസ് ഒരു കോൺസോണന്റ് ആണ്. എസ് ഒരു വവ്വൽ അല്ല, അപ്പൊ ഒരു കോൺസോണന്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ സൂപ്പർലേറ്റീവിലേക്ക് മാറ്റിയപ്പോൾ നമ്മൾ ആ വൈ മാറ്റി ഐ ആക്കിയിട്ട് ചേർത്തു. ഞാൻ കമ്പാരിറ്റീവ് ഡിഗ്രീനെ കുറിച്ചിട്ട് എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കാരണം ഞാൻ ഇപ്പോൾ അതിനെ കുറിച്ചിട്ട് പറയുന്നില്ല. ഈസി ഈസിയർ ഈസിയസ്റ്റ്. ഇനി അടുത്തത് ഇതെല്ലാനും അതുപോലെ തന്നെയാണ്. അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഹെവി ഹെവിയർ ഹെവിയസ്റ്റ്. മെറി മെറിയർ മെറിയസ്റ്റ്. വെൽത്തി വെൽത്തിയർ വെൽത്തിയസ്റ്റ്. അടുത്ത പോയിന്റ്. When the positive is a word of one syllable and ends in a single consonant preceded by a short vowel, this consonant is doubled before adding EST. അതായത് ഒരു പോസിറ്റീവ് അത് ഒരു സിലബിൾ ഉള്ള ഒരു വേർഡ് ആണെങ്കിൽ, പോസിറ്റീവ് ഒരു സിലബിൾ ഉള്ള ഒരു വേർഡ് ആണെങ്കിൽ അത് എൻഡ് ചെയ്യണത്, ആ വേർഡ് എൻഡ് ചെയ്യണത് ഒരു സിംഗിൾ കോൺസോണന്റിലാണെങ്കിൽ, ഒരു കോൺസോണന്റിലാണെങ്കിൽ ആ കോൺസോണന്റിനെ തൊട്ട് മുമ്പിലുള്ള ലെറ്റർ ഒരു ഷോർട്ട് വവ്വലാണെങ്കിൽ, ഒരു വവ്വലാണെങ്കിൽ ആ കോൺസോണന്റിനെ നമ്മൾ സൂപ്പർലേറ്റീവിലേക്ക് ആക്കുമ്പോൾ ഡബിൾ ചെയ്യും, എന്നിട്ട് ഇ എസ് ടി ചേർക്കും.
എക്സാമ്പിൾസ് ലേക്ക് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാവും. റെഡ് എന്നുള്ള പോസിറ്റീവ് ഒരു സിലബൽ ഉള്ള ഒരു വേർഡ് ആണ്. അപ്പോൾ നമ്മൾ എന്താ നോക്കണ്ടേ, റെഡ് എന്ന വേർഡ് അവസാനിക്കുന്നത് ഒരു കോൺസോണന്റിലാണെന്ന് നോക്കണം. അതെ, ഡിയിലാണ് അവസാനിക്കുന്നത്, ഒരു കോൺസോണന്റ് ആണ് ഡി. അപ്പോൾ നമ്മൾ എന്താ നോക്കണ്ടേ, ആ ഡിയുടെ തൊട്ടു മുമ്പിലുള്ള ലെറ്റർ ഏതാണെന്ന് നോക്കണം. വവ്വലാണ് ഇ. അപ്പൊ വവ്വൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സൂപ്പർ ലൈറ്റീവിലേക്ക് മാറ്റുമ്പോൾ, റെഡിനെ സൂപ്പർ ലൈറ്റീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആ കോൺസോണന്റിനെ, ഡി എന്ന കോൺസോണന്റിനെ ഡബിൾ ചെയ്യും, കണ്ട രണ്ടാക്കും, എന്നിട്ട് ഇ എസ് ടി ചേർക്കും. റെഡ് റെഡർ റെഡസ്റ്റ്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ബിഗ് എന്ന പോസിറ്റീവ് ഒരു സിലബൽ ഉള്ള ഒരു വേർഡാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ആ ബിഗ് എന്ന വേർഡിൻ അവസാനിക്കുന്നത് ഒരു സിംഗിൾ കോൺസോണിലാണോ എന്ന് നോക്കണം. അതെ, ജിയിലാണ് ബിഗ് എന്ന വേർഡ് അവസാനിക്കുന്നത്. ജി ഒരു കോൺസോണന്റാണ്. അപ്പൊ നമ്മൾ എന്താ നോക്കണ്ടേ, ഈ ജിയുടെ തൊട്ടു മുമ്പിലുള്ള ലെറ്റർ ഒരു വവ്വലാണോ എന്ന് നോക്കണം. ഒരു വവ്വലാണ് ഐ. അപ്പൊ നമ്മൾ ഈ ബിഗിനെ സൂപ്പർ ലെറ്റീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഈ ജീനെ ഡബിൾ ചെയ്യും, എന്നിട്ട് ഈ എസ് ടി ചേർക്കും. ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. ഇതൊക്കെ അതുപോലെ തന്നെയാണ് ഹോട്ട്. അപ്പൊ ഞാൻ വെറുതെ പറയുന്നുള്ളൂ, ഹോട്ട് ഹോട്ടർ ഹോട്ടസ്റ്റ്, തിൻ തിന്നർ തിന്നസ്റ്റ്, സാഡ് സാഡർ സാഡസ്റ്റ്, ഫാറ്റ് ഫാറ്റർ ഫാറ്റസ്റ്റ്. നെക്സ്റ്റ് വൺ, അഡ്ജക്റ്റീവ്സ് ഓഫ് മോർ ദാൻ ടു സിലബിൾസ് ഫോം ദ സൂപ്പർലേറ്റീവ് ബൈ പുട്ടിംഗ് മോസ്റ്റ് ബിഫോർ ദ പോസിറ്റീവ്. അതായത് രണ്ട് സിലബിളിൽ കൂടുതലുള്ള അഡ്ജക്റ്റീവുകൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പോസിറ്റീവിന് മുമ്പിൽ മോസ്റ്റ് ആയിരിക്കും ചേർക്കാം. എക്സാമ്പിൾസിലേക്ക് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ബ്യൂട്ടിഫുൾ എന്ന വേർഡ് ഒരു മോർ ദാൻ ടു സിലബിൾ ഉള്ള ഒരു വേർഡാണ്. രണ്ടിൽ കൂടുതൽ സിലബിൾ ഉള്ള ഒരു വാക്കാണ് ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ ഇതിനെ സൂപ്പർലേറ്റീവിലേക്ക് മാറ്റിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ പോസിറ്റീവിന് മുമ്പിൽ മോസ്റ്റ് ചേർത്തു. മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഞാൻ കമ്പാരറ്റീവിനെ കുറിച്ചിട്ട് എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഡിഫിക്കൽട്ട് എന്ന വേർഡ് മോർ ദാൻ ടു സിലബിൾ ഉള്ള ഒരു വേർഡാണ്. അപ്പോൾ നമ്മൾ ഇതിനെ സൂപ്പർലേറ്റീവിലേക്ക് മാറ്റിയപ്പോൾ അതിൻ്റെ പോസിറ്റീവിന് മുമ്പിൽ മോസ്റ്റ് ചേർത്തു. മോസ്റ്റ് ഡിഫിക്കൽട്ട്, ഡിഫിക്കൽട്ട്, മോർ ഡിഫിക്കൽട്ട്, മോസ്റ്റ് ഡിഫിക്കൽട്ട്. ഇനി ഇത് ഇത് രണ്ടും അതുപോലെ തന്നെയാണ്. ഞാനപ്പോൾ കൂടുതൽ വിശദീകരിക്കണില്ല. Industrious, more industrious, most industrious. Courageous, more courageous, most courageous. ഇനി അടുത്തത് two syllable adjectives ending in full. Example useful, less. Example hopeless, ing. Example boring and ed. Example surprised and many others. Example modern, recent, foolish, famous, certain, take most. അതായത് രണ്ട് സിലബിളുള്ള അഡ്ജക്റ്റീവുകൾ അത് അവസാനിക്കുന്നത് ഫുള്ളിലാണെങ്കിൽ എക്സാമ്പിൾ യൂസ്ഫുൾ, ലെസ്സിലാണെങ്കിൽ എക്സാമ്പിൾ ഹോപ്പ്ലെസ്, ഐ എൻ ജിയിലാണെങ്കിൽ എക്സാമ്പിൾ ബോറിംഗ്, പിന്നെ ഇ ഡിയിലാണെങ്കിൽ എക്സാമ്പിൾ സർപ്രൈസ്ഡ്. പിന്നെ കുറച്ച് വേർഡ്സുകൾ കൂടിയുണ്ട്, മോഡേൺ, റീസെന്റ്, ഫൂളിഷ്, ഫേമസ്, സർട്ടിൻ. ഈ വാക്കുകൾക്കൊക്കെ നമ്മൾ അതിൻ്റെ പോസിറ്റീവ്, അതിൻ്റെ സൂപ്പർലേറ്റീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചേർക്കുള്ളൂ, അതിന് പോസിറ്റീവിന് മുമ്പിൽ മോസ്റ്റ് ആണ് ചേർക്കുള്ളൂ സൂപ്പർലേറ്റീവിലേക്ക് മാറ്റുമ്പോൾ. അപ്പോൾ ഈ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് രണ്ട് സിലബിൾ അഡ്ജക്റ്റീവുകൾ അത് ഫുള്ളിൽ അവസാനിക്കുന്നത് എക്സാമ്പിൾ യൂസ്ഫുൾ, പിന്നെ ലെസ്സിൽ അവസാനിക്കുന്നത് എക്സാമ്പിൾ യു ഹോപ്പ്ലെസ്, ഐ എൻ ജിയിൽ അവസാനിക്കുന്നത് എക്സാമ്പിൾ ബോറിംഗ്, ഇ ഡിയിൽ അവസാനിക്കുന്നത് സർപ്രൈസ്ഡ് എക്സാമ്പിൾ സർപ്രൈസ്ഡ്, പിന്നെ മോഡേൺ, റീസെന്റ്, ഫൂളിഷ്, ഫേമസ്, സർട്ടൈൻ. ഈ വാക്കുകൾക്കൊക്കെ നമ്മൾ അതിനെ സൂപ്പർലേറ്റീവിലേക്ക് മാറ്റുമ്പോൾ മോസ്റ്റ് ആയിരിക്കും ചേർക്കുക. അതിൻ്റെ പോസിറ്റീവിന് മുമ്പിൽ മോസ്റ്റ് ആയിരിക്കും ചേർക്കുക. അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ. ഇനി അടുത്തതാണ് നെക്സ്റ്റ് വൺ, ദ ഫോളോയിങ് ടേക്ക് ഏതർ ഇ എസ് ടി ഓർ മോസ്റ്റ്. അതായത്
ഈ വാക്കുകൾക്ക് അതായത് പൊളൈറ്റ് സിംപിൾ ഫീബിൾ ജെന്റിൽ നാരോ ക്രൂയൽ കോമൺ ഹാൻസം പ്ലസന്റ് സ്റ്റൂപ്പിഡ് ഈ വാക്കുകൾക്കൊക്കെ ഒന്നില്ലെങ്കിൽ നമുക്ക് EST ചേർക്കാം അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവിന് മുമ്പിൽ മോസ്റ്റ് ചേർക്കാം സൂപ്പർലേറ്റീവിലേക്ക് വാക്കുമ്പോൾ മാറ്റുമ്പോൾ ഈ വാക്കുകളൊക്കെ സൂപ്പർലേറ്റീവിലേക്ക് മാറ്റുമ്പോൾ ഒന്നില്ലെങ്കിൽ EST ചേർക്കാം അല്ലെങ്കിൽ മോസ്റ്റ് ചേർക്കാം രണ്ട് ചേർത്താലും അത് കറക്റ്റ് ആയിരിക്കും അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് He is the politest or most polite of them. അതായത് he is the politest of them എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് he is the most polite of them എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് ഓ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർമേഷൻ ഓഫ് കമ്പാരിറ്റീവിനെ കുറിച്ചിട്ടാണ് പഠിച്ചത് ഫോർമേഷൻ ഓഫ് കമ്പാരിറ്റീവിനെ കുറിച്ച് പഠിച്ചത് തന്നെയാണ് നമ്മൾ ഈ ഫോർമേഷൻ ഓഫ് സൂപ്പർലേറ്റീവ്സിൽ പഠിക്കുന്നത് പിന്നെ ചില കാര്യങ്ങൾക്ക് ചില വ്യത്യാസങ്ങളുണ്ട് അതായത് നമ്മൾ കമ്പാരിറ്റീവിൽ ഇആറോ അല്ലെങ്കിൽ മോറോ ആണ് ചേർക്കുക പക്ഷേ സൂപ്പർലേറ്റീവിൽ നമ്മൾ ESTയോ അല്ലെങ്കിൽ മോസ്റ്റോ ആണ് ചേർക്കുക പിന്നെ നമ്മൾ കമ്പാരിറ്റീവിന് ശേഷം ദാൻ ആയിരിക്കും ഉപയോഗിക്കുക സൂപ്പർലേറ്റീവിൽ മുമ്പ് ആ സൂപ്പർലേറ്റീവിന് മുമ്പ് ദായായിരിക്കും ഉപയോഗിക്കുക ആ കുറച്ച് വ്യത്യാസങ്ങളാണ് ഉള്ളത് എക്സാമ്പിൾസ് ഫസ്റ്റ് വൺ ദിസ് ബോയ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഇൻ ദ ക്ലാസ് ഈ ബോയിയാണ് ഈ ആൺകുട്ടിയാണ് ക്ലാസ്സിലെ സ്ട്രോങ്സ്റ്റ് അപ്പോൾ ഈ സെൻറ്റൻസിലെ അഡ്ജക്റ്റീവ് സ്ട്രോങ്സ്റ്റ് ഇതൊരു ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് ഉള്ളത് കാരണം സ്ട്രോങ് എന്ന പോസിറ്റീവിൻ്റെ കൂടെ EST ചേർത്തിട്ടുണ്ട് സ്ട്രോങ്സ്റ്റ് അപ്പോൾ ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ പഠിച്ചു സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് ദായുണ്ടാവും അതെ ദായുണ്ട് ദ സ്ട്രോങ്സ്റ്റ് അത് മാത്രമല്ല നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ മോർ ദാൻ ടു തിങ്സിനെയാണ് കമ്പയർ ചെയ്യുക രണ്ടിൽ കൂടുതൽ എണ്ണത്തിനെയായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക അതെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ആ ഒരുപാട് ആൾക്കാരിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ആളാണ് ആൺകുട്ടി അപ്പോൾ അതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് ഉള്ളത് ഇനി അടുത്തത് ഹീ ഈസ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ അവർ ടൗൺ ഞങ്ങളുടെ ടൗണിലത്തെ റിച്ചസ്റ്റ് മാൻ ആണ് അയാൾ അപ്പോൾ ഈ സെൻറ്റൻസിൽ അഡ്ജക്റ്റീവ് റിച്ചസ്റ്റ് ഇതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണുള്ളത് കാരണം റിച്ച് എന്ന പോസിറ്റീവിൻ്റെ കൂടെ EST ആണ് നമ്മൾ ചേർത്തേക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് റിച്ചസ്റ്റ് അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് റിച്ചസ്റ്റ് അത് മാത്രമല്ല നമ്മൾ പഠിച്ചു സൂപ്പർലേറ്റീവിന് മുമ്പ് ദായ് ഉണ്ടാവുമെന്ന് ദായുണ്ട് ദ റിച്ചസ്റ്റ് അത് മാത്രമല്ല നമ്മൾ സൂപ്പർലേറ്റീവിൽ രണ്ടിൽ കൂടുതൽ എണ്ണത്തിനായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക ഇതിൽ ഇൻ അവർ ടൗൺ അപ്പോൾ ടൗണിലത്തെ എല്ലാവരെയും ആ ടൗണിലുള്ള എല്ലാവരേക്കാളും ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട് അതിലേറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഇത് അപ്പോൾ അതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ഈ വാച്ചു ലേണിംഗ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നേരെ ഒരു ബെല്ലൈക്കൺ കാണും ആ ബെല്ലൈക്കൺ അമർത്തണം ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് കിട്ടും അതിൽ ഓൾ എന്ന ഓപ്ഷനും അമർത്തണം അതുമാത്രമല്ല ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു